പോലീസ് നിയമവാഴ്ച നടപ്പാക്കാതെ സി പി എമ്മിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെങ്കിൽ അത് നിയമപരമായി നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ശശിയുടെ മാനുവലും സർക്കുലറും നടപ്പാക്കുന്ന പോലീസുകാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നും വാർത്താസമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരെ പേരെടുത്ത് വിചാരണ ചെയ്തത് കോടതിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇന്ന് കോടതി ഇവർക്കെതിരെ കേസെടുത്തത് ഇതിന് തെളിവാണ്. ജനാധിപത്യപരമായാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നത്. ഇത് അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ലാത്തിചാർജിൽ തലയ്ക്കടിക്കില്ലെന്ന സർക്കുലർ തന്നെ ഡി ജി പി ലംഘിച്ചു. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക മേഘയെ ഗുരുതരമായാണ് പോലീസ് പരിക്കേൽപ്പിച്ചത്. പോലീസ് എല്ലായിടങ്ങളിലും സി പി എമ്മിന്റെ താൽപര്യങ്ങളാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അഭിനവ ദുശാസനന്മാരെ പോലെയാണ് പോലീസ് പെരുമാറുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി. സമരക്കാർക്ക് നേരെ പോലീസ് ഫോഴ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നും നിയമം വിട്ട് പെരുമാറുന്നതുകൊണ്ടാണ് പോലീസിനെതിരെ രംഗത്ത് വരുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഈ മലയക്കുട്ടിച്ചേട്ടത്തിയെ പോലെ പെൻഷൻ കിട്ടാത്ത ഒരു സാധു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ നാട്ടിൽ കെ പി സി സി ഉള്ളു. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ആകെ അതുകൊണ്ട് പ്രയോജനമുള്ളത് നമ്മുടെ എ സി മൊയ്തീന് മാത്രമാണ്. എ സി മൊയ്തീന് ബംഗ്ലാവ് ഉണ്ടായിക്കൊള്ളത് മാത്രമാണ് ലൈഫ് മിഷൻ കൊണ്ട് ആകെ മെച്ചം. മലയക്കുട്ടിച്ചേട്ടത്തിമാർ ഇപ്പോഴും തെരുവിൽ വീടില്ലാതെ അളിഞ്ഞുകൊണ്ടിരിക്കുക. 2019 പുതിയ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ? 2021 ശേഷം ഏതെങ്കിലും പുതിയ വീട് അലോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു വലിയ പ്രഖ്യാപനം നടത്തി സർക്കാർ ഒരു വലിയ പി ആർ നടത്തിയ സാധനമാണ് ലൈഫ് മിഷൻ. സാധു മനുഷ്യന്മാർക്ക് വീടില്ല. ഈ മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ പോയി എത്ര സാധുക്കളാണ് പരാതി കൊടുത്തത്? ഞങ്ങൾക്ക് ലൈഫ് മിഷൻ പ്രകാരം ഒരു വീട് വേണം. ഡി ജി പി സാധാരണക്കാരായ മനുഷ്യന്മാർ പെൻഷൻ പോലും സാധാരണക്കാർക്ക് കൊടുക്കാത്തപ്പോൾ അവരും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതാണ് ഡി ജി പി. ആ പദവിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ജോലിയോട് നീതി പുലർത്തുവാൻ കഴിയുന്നുണ്ട്? അദ്ദേഹം തന്നെ ഇറക്കിയ സർക്കുലർ അല്ലേ ആളുകളുടെ തലയിൽ സമരക്കാരുടെ തലയിൽ അടിക്കുവാൻ പാടില്ല എന്നുള്ളത്? മേഘ എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, ആ പെൺകുട്ടിയുടെ തലയിൽ അതിക്രൂരമായിട്ടാണ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ലാത്തി ഒടിയുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ തലയിൽ വർദ്ധിച്ചു. ആ പെൺകുട്ടിയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടായി. അതിനപ്പുറം ആ പെൺകുട്ടിക്ക് അതൊരു വലിയ ട്രോമയായി മാറിയിരിക്കുകയാണ്. വലിയ ജീവിത സാഹചര്യമൊന്നുമില്ലാത്ത വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന പെൺകുട്ടി ഈ പല ആളുകളുടെ സഹായത്തോടുകൂടി 25 ലക്ഷം രൂപയോളം വരുന്നൊരു ബാങ്ക് വായ്പ എടുത്ത് ഒരു സ്വയം തൊഴിൽ നടത്തുവാൻ വേണ്ടിയിട്ടൊരു സംരംഭം ആരംഭിച്ചു. ആ ആരംഭിച്ചിട്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. അവളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവളെ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കേണ്ടത് ഇരുചക്ര വാഹനത്തിലെ യാത്രയാണ്. ഡോക്ടർമാർ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി അവൾക്ക് ജീവിതത്തിൽ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുകയില്ല. നിയമം നടപ്പാക്കുന്ന കോടതിയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതേസമയം ഗാന്ധിജി പോലും സാഹചര്യം കൊണ്ട് നിയമലംഘന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പെൻഷന്റെ പേരിൽ പി ആർ വർക്ക് നടത്തി അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാർ 65 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകാതെ ദുരിതത്തിലാക്കിയത്. ഇതിനേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോഴിക്കോട്ടെ മധ്യവയസ്കന്റെ ആത്മഹത്യ. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ആശയത്തേക്കാൾ പ്രശ്നം അവരുടെ ആമാശയമാണ്. ഇവർക്കൊപ്പമാണ് യൂത്ത് കോൺഗ്രസ് നിലനിൽക്കുന്നത്. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും മാധ്യമങ്ങൾക്കെതിരെ വരെ കേസെടുക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.